സുഖമല്ലേ ഫനന ദറസ്ന മദസ് ഹദിയത്തി ഹദിയത്തി എന്ന പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അന്ന ഫവാസ് ഫവാസ് മദ ആയത ഹദിയത് ലി മുറബിയത്ത് സഫ് ക്ലാസ് ടീച്ചർക്ക് സമ്മാനം കൊടുത്തു അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്തു എല്ലാവരും ചെയ്തില്ലേ നഹ്നുല്യവും آه، ندرس منظومة نحن رو منظومة بديكنا يعني. ما اسم المنظومة هنا البسمة والوردة ماذا البسمة والوردة البسمة والوردة ومن كتب على يدي عمر شكري دانا عمر شكري يعني. أنا آه، കവിത എഴുതിയിട്ടുള്ളത് മന്തൂമ എഴുതിയിട്ടുള്ളത് അല്ലെ മഹിയൽ ഭസ്മ 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 എന്നാൽ നമ്മൾ ചിരി എന്നാണ് ചിരി പുഞ്ചിരി എന്നൊക്കെ പറയില്ലേ അതാണ് വർദ്ധ മദറത്സ് വർദ്ധത്സ് റോസപ്പൂ ഏ ചിരിയും റോസാപ്പൂവും ചിരിയും അപ്പൊ ഇതൊരു മൻഭൂമിയെന്ന് സാർ പറഞ്ഞു അൽ വൽ മൻ ഭസ്മ ബസ്മ വൽ ഹുന ആരായിരിക്കും നമുക്കിതൊരു പാട്ടാണ് പാട്ട് കേട്ട് നോക്കിയാലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് അല്ലെ അൽ അൽ ഉമ്മ ണിവിടെ പുഷ്പമായിട്ട് അല്ലെ പുഷ്പവും പുഞ്ചിരിയും എന്നാണ് മനസ്സിലായ മക്കളെ ബുസ്താനി ബുസ്താനി ബസ്മ ബസ്മ അല്ലേജ് പാടി വെക്കും മക്കൾക്ക് ഈണം കിട്ടി അല്ലെ أمي وردة في بستاني وأبي بسمة في وجداني أختي وأخي أرقى صحبي لهما أهدي عيني قلبي نلهو نجري في منزلنا أمي وردة في بستاني أنا أمي وردة في بستاني وأبي بسمة في وجداني ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ട് നമ്മുടെ ബുക്കിൽ അർക്ക എന്നുള്ളത് ഇവിടെ എന്താ ഉള്ളത് അജ്മൽ എന്നാണ് കേട്ടോ അങ്ങനെ പാടി വെക്കാം നിങ്ങൾ നന്നായി പാടി ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ കേട്ടോ അങ്ങനെ നന്നായിട്ട് പാട്ട് പാടി നോക്കുക ഓക്കെ ഇതിലെന്താണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ പാട്ടിന്റെ ലിങ്കൊക്കെ നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ നിങ്ങൾ അത് നന്നായിട്ട് കേട്ടും കൂടി നോക്കുക വീഡിയോ കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അൽ ബസ്മ പുഞ്ചിരി പുഷ്പം പുഷ്പവും പുഞ്ചിരിയും മൻ ഹിയൽ അവിടെ പറയുന്നുണ്ട് ഉമ്മി വർദ്ധ ഉമ്മി മൈ മദർ വർദ്ധ ഇറ്റ്സ് എ ഫ്ലവർ എൻ്റെ ഉമ്മ ഒരു റോസാ പുഷ്പമാണ് അല്ലേ കൈഫ് എങ്ങനെയാണ് റോസാ പുഷ്പമാണ് ഉമ്മയെ കാണാൻ നല്ല ഭംഗിയല്ലേ ഫി ബുസ്താനി ഫി ബുസ്താനി ബുസ്താൻ മദ ബുസ്താൻ കേട്ടില്ലേ തോട്ടം പൂന്തോട്ടം അപ്പൊ എൻ്റെ പൂന്തോട്ടത്തിലെ പുഷ്പമാണ് ഉമ്മാന്ന് പറഞ്ഞ എന്താ അല്ലേ എന്റെ പൂന്തോട്ടം എൻ്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പൂവിന് ഇഷ്ടമല്ലേ അതുപോലെ നമ്മുടെ ഉമ്മയെയും നമുക്ക് ഇഷ്ടമാണ് അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആര് എൻ്റെ ഉമ്മ എന്നാ പറയുന്നത് ഏ ഞാൻ എന്റെ ഉമ്മയെ ധാരാളം ഇഷ്ടപ്പെടുന്നു ഉമ്മ മാത്രമാണോ അല്ല ഇസ്മായിൽ എന്നൊക്കെ പറയില്ലേ അതാണ് ഒരു പുഞ്ചിരിയാണ് ഫി വിജ്ദാനി ഫി ഖൽബി ഫി എന്റെ മനസ്സിൽ വാപ്പ ഒരു പുഞ്ചിരിയാണ് അതായത് എനിക്കെപ്പോഴും എന്നെ നോക്കിച്ചിരിക്കുന്ന എന്നെ സന്തോഷിപ്പിക്കുന്ന ആളാണ് ആര് ഇനി ഉമ്മയും ഉപ്പി മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ അസറ പഠിച്ച പതിലാരൊക്കെ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ ഉഫ് സിസ്റ്റർ ഉഖ്തി മൈ സിസ്റ്റർ വ അഖി ഓ മൈ ബ്രദർ എൻ്റെ സഹോദരനും സഹോദരിയും അർക്ക അർക്ക അജ്മൽ ഔ ഏറ്റവും അഹ്ലാ ഏറ്റവും ഉന്നതമായ ഏറ്റവും മികച്ചതായ സഹ്ബി കൂട്ട് സഹ്ബി കൂട്ട് സദാകത്തി എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ് എൻ്റെ കൂട്ട് ഏറ്റവും മികച്ച കൂട്ട് ഏറ്റവും നല്ല കൂട്ട് അല്ലേ അങ്ങനെയല്ലേ ലഹുമ ചിലപ്പോഴൊക്കെ വഴക്ക കൂടും പക്ഷെ അവർക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമാണ് അല്ലേ അവരെ പിന്നെന്താ പറഞ്ഞ ഐനി ഊഹി ലഹുമാ ഊഹി ഞാൻ അവർക്ക് രണ്ടു പേർക്കും ആരൊക്കെയായിരിക്കും വാപ്പയും ഉമ്മയും ആണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ സഹോദരനും സഹോദരിയും ലഹുമാ ഊഹി ലഹുമാഴച്ചി ഞാൻ അവർക്ക് കൊടുക്കും ഊഹദി എന്ന് പറഞ്ഞ ഉഴച്ചി ഞാൻ കൊടുക്കും എന്തു കൊടുക്കും െ നമ്മുടെ കണ്ണ് ഐ നീ എന്റെ കണ്ണ് ഞാൻ കൊടുക്കും എന്റെ ഹൃദയവും ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതായത് എന്റെ ശ്രദ്ധ എപ്പോഴും അവരോട് ഉണ്ടാവുന്നു അല്ലെ അനാഫി അലൈഹിമ ഞാൻ അവരെ സംരക്ഷിക്കും അല്ലേ വകൽബി എന്റെ മനസ്സ് അന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ഉഹിബുഹുമാ അവരെ സ്നേഹിക്കും അപ്പൊ എന്റെ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഞാൻ എൻ്റെ ഹൃദയവും മനസ്സും ഒക്കെ കൊടുക്കുമെന്നാണ് അല്ലെ നജി ഞങ്ങൾ കളിക്കും ഞങ്ങൾ ഓടും നൽഹു ഐൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഓടും ഞങ്ങൾ ആരാണ് സന്തോഷത്തോടെ ഇരിക്കുന്നവരാണ് ഉമ്മ ഫി ബുസ്താനി എന്റെ തോട്ടത്തിൽ മനസ്സിൽ പുഞ്ചിരിയാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എനിക്ക് മികച്ച കൂട്ടാണ് എൻ്റെ കൽബും എൻ്റെ മനസ്സും ഞാൻ അവർക്ക് കൊടുക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഓടുകയും കളിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ ഉം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം മനസ്സിലായില്ലേ ഇനി കുറച്ചുവിടെ ചില ചിത്രങ്ങളുണ്ട് ആ ചിത്രത്തിന് അനുയോജ്യമായ ബൈത്ത് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം അല്ലേ വ ഓ മാഹാദ മാതാ ഫിഹാദി ഹിസുറ ഈ ചിത്രത്തിൽ എന്താണുള്ളത് ഉമ്മുൻ വ വയതിൽ ഉമ്മി മൻ വൈ തിഫലി ഒരു കുട്ടിയുണ്ട് അല്ലേ ഇവിടെ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അതിന്റെ ബൈത്ത് ഏതാണ് പറയൂ നിങ്ങൾ ഫസ്റ്റ് വരിയാണ് അല്ലേ ഉമ്മി വർദ ഫി ബുസ്താനി അല്ലെ അപ്പൊ ഇതാണ് ഇവിടെ വരിക ഇനി വാപ്പാടെ പാടമായിരുന്നു ഇവിടെ ഇരുന്നെങ്കിലോ നമ്മൾ ഏത് കൊടുക്കണം ബസ്മ വിജ്ദാനി ഓക്കെ അങ്ങനെ കൊടുക്കാം ഇനി മൻ ഇവിടെ ഇവിടെ അന ഞാനും എന്റെ സഹോദരനും സഹോദരിയും മദയ മത ഫൂൻ അവരെന്തു ചെയ്യണേ എൽ അബൂൻ കളിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ ഞങ്ങൾ എന്റെ മക് എന്റെ കൂട്ടുകാരോടൊപ്പം എന്റെ ഏക്കായാത്തമാരോടൊപ്പം കളിക്കും എന്ന് പറഞ്ഞ ഒരു പരി ഇതിലുണ്ടായിരുന്നില്ലേ ഏതാ പറ എവിടെ എഴുതണം ഇവിടെ എഴുതണം മനസ്സിലായോ കളിക്കുന്ന കാര്യം ഇവിടെ പിന്നെന്താണ് ഇവിടെ എന്റെ സഹോദരി ഉണ്ട് അല്ലെ സഹോദരി സഹോദരി എനിക്ക് നല്ല കൂട്ടാണെന്ന് പറഞ്ഞല്ലേ കെട്ടിപ്പിടിച്ചെക്കല്ലേ യു ആനിക് അപ്പൊ നമ്മളെ കൂട്ടാണെന്ന് പറഞ്ഞ വരി ഏതാ വരികയതാ അല്ലേ സഹബി എന്നാണ് എവിടെ വരിക ഇവിടെ എഴുതേണ്ടത് റേഡിയല്ല മക്കള് പടം എഴുതണം കേട്ടോ ഇനി ഇവിടെ ഒരു പദ്യം നമുക്ക് പൂരിപ്പിക്കാനുണ്ട് നമ്മൾ പഠിച്ച പദ്യം പോലത്തെ വേറൊരാണോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റും ഈ പദ്യം നോക്കൂ ഉമ്മീ വീ ലി ഉമ്മീ വീ വ അബി എന്റെ ഉപ്പയും ഉമ്മയും ലദ്ധ ത്വി എന്റെ ജീവിതത്തിന്റെ ടേസ്റ്റ് ആണ് എന്റെ ജീവിതത്തിലെ ആസ്വാദനമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലെ ഈ വാക്കുകൾ ഇവിടെ ചേർക്കണം ഒന്നാമത്തെന്താ ന്യമത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് റിഫത്ത് മജ്ദി എൻ്റെ അഭിമാനത്തിൻ്റെ ഉയർച്ചയാണ് ബസ്മത്തു സഹറി എൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയാണ് റഹ്മത്തു ഐഷി എൻ്റെ ജീവിതത്തിലെ കാരുണ്യമാണ് ഫർഹത്തു ബൈത്തി എൻ്റെ വീട്ടിലെ സന്തോഷമാണ് അപ്പൊ ഈ വാക്കുകളാണ് മക്കൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ പദ്യത്തിൽ എങ്ങനെ ചേർക്കാം നമുക്ക് ഒന്നാമത്തെ പറയൂ උම්මීව අබි ලද්දතු අයිෂී උම්මීවා අබි කොරරතුවයිනී අර්ථදවිරයා දෙදන්න ඉඳුවන්න අවර්ති කළ උම්මීව අබි නෑමතුරබ්බිවිඩුබ උම්මීව අබි රිිෆඇතුම ජිදී ්‍රපොල. උම්මීව අබි බස්මතුසගරී උම්මීව අබි අරහමතු අයිෂී උම්මීව අබි ഫർഹത്തു ഇങ്ങനെ എത്ര വാക്ക് വേണമെങ്കിലും മക്കൾക്ക് ചെറുത്തറ പദ്യം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും സിമ്പിൾ അല്ലേ അപ്പൊ ആയിട്ട് ഈ വാക്കുകൾ മൊത്തം നിങ്ങൾ ഇതുപോലെ പൂരിപ്പിക്കണം കേട്ടോ സാർ പറഞ്ഞ മനസ്സിലായില്ലേ വ വ വ ഐഷി എളുപ്പമല്ലോ ഇതായി അങ്ങനെ സിമ്പിളായിട്ട് അത് എഴുതി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ വേറെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലെ ഒമൻഹാദ ഇതാരാണ് ഹാദാ ഖുറാബ് അല്ലെ ഇതൊരു ഖുറാബിന്റെ കിസ്സയാണ് نقرأ القصة ونختار من الفعل والفاعل نقول أن هذا هو ذات يوم وان خطف غراب خبزا خطف خطف غراب تطيرتو خبزا ودو روتي تطيرتو وجلس على غصن أبا أرا روتي تطيرتو من خطف خطف غراب خطف ഖുറാബ് ഖുറാബ് ആണ് തട്ടിയെടുത്തത് ഞാൻ ഈ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ജലസ അവൻ ഇരുന്നു ആര് ഖുറാബ് ഇരുന്നു അല ഹുസ്നി ഷജറ എവിടെ ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു മരത്തിന്റെ കൊമ്പില് ഇരുന്നു ഭലീലിൻ കുറച്ച് സമയത്തിന് ശേഷം മറ കടന്നു പോയി മൻ സൈലബുൻ ഒരു കുറുക്കൻ ഒരു കുറുക്കൻ കടന്നുപോയി പോയി ബി ജാൻ ബി ഷെജറ മരത്തിന്റെ അഴുത്തുകൂടെ അപ്പോൾ ഇവിടെ മൻസ് മൻ മറ ആരാ കടന്നുപോയത് സൈലബ് ഇവിടെ ആരാ തട്ടിപ്പടിച്ചത് ഖുറാബ് അല്ലെ അടുത്തതോ അ സു സൈലബ് കണ്ടു അൽ ഖുറാബ് ആര് കാക്കയെ കണ്ടു അപ്പൊ മൻറ ആരാണ് കണ്ടത് അസൈലബ് ആരാണ് കണ്ടത് സൈലബ് ഇനി ഫക്കറ സൈലബ് ആലോചിച്ചു ഫിഹൈല ഒരു ത ഒരു ഒരു ഐഡിയ ഒരു തന്ത്രം ഒരു സൂത്രം ആലോചിച്ചു കാലലിൽ ഊറാബി കാലലിൽ ഊറാബ് ഉറാബിനോട് അവൻ പറഞ്ഞു മൈ ഫ്രണ്ട് കൂട്ടുകാരാ മാ അജ്മല സൗതഖ് മാ അജ്മല സൗതഖ് നിന്റെ ശബ്ദം എന്ത് രസമാണെന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ആ റൊട്ടി താഴെ വീണ് കുറുക്കനത് എടുത്തിട്ട് പോയിണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ ഈ കഥ കഥ എന്ന മക്കൾക്ക് ഒരു കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ഞാനിവിടെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അ സൈലബ് സൈൽ സൈലബു സൈലബുൻ ഖുറാബിൻ ഇതിനെന്താ പ്രത്യേകത നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ഉണ്ട് എന്താ പ്രത്യേകത പറയൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ വാക്കുകളുടെ എല്ലാത്തിന്റെ അവസാനം ലമ്മോ അല്ലെങ്കിൽ ലമ്മ തൻവീനോ കാണാൻ പറ്റും അല്ലേ ഒന്നും കൂടി വരയ്ക്കാം ശ്രദ്ധിക്കാം ഖുറാബുൻ ഉം പിന്നെ സൈലബുൻ അല്ലെ ഇത് മൂന്നെണ്ണം ഉം ഇപ്പൊ നോക്ക് ഇവിടെ ഇവിടെയും ലമു തൻവീന് ഇവിടെ ലമ്മ അല്ലേ എന്താണ് കാരണം ഇവരെല്ലാവരും ഓരോ പ്രവൃത്തി ചെയ്ത ആളാണ് എന്തായിരുന്നു ആ പ്രവൃത്തി ഉറാബ് ചെയ്ത പ്രവൃത്തി എന്താ ഹത്ത അല്ലേ എന്താണ് ഹത്ത ഉറാബ് ചെയ്ത പ്രവൃത്തി തട്ടിയെടുത്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇതില് ഈ പ്രവൃത്തിക്ക് നമ്മൾ പറയുന്ന പേര് അതിന് അറബിയിൽ പറയുന്ന പേര് ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഫിഅയില് എന്നാണ് എന്താണ് മക്കളെ ഫിഅയിൽ ഹത്ത ആരാണ് തട്ടിപ്പറിച്ചത് തട്ടിപ്പറിക്കുന്ന കാര്യം ചെയ്തത് ആരാ ആരാബ് ഉറാബിനെ നമ്മൾ പറയുക അറബിയിൽ ഫായിൽ എന്നാണ് എന്താണ് മക്കളെ മക്കള് ഇനി ഫായിൽ കണ്ടുപിടിക്കാൻ സാറ് വഴിയും കൂടി പറഞ്ഞുതരാം അതാണ് നേരത്തെ പറഞ്ഞത് ഫായിലിന്റെ അവസാനത്തെ അക്ഷരം ഇവിടെ ബായ അല്ലേ അതിന് തൻവീനാണ് കണ്ടോ എന്താണ് ഇവിടെയും ലീൻ ബെടിയും ഇല്ലെങ്കിൽ ലമ്മ ലമ്മോ തൻവീനോ ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഫയൽ എന്താണ് ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്ത ആള് ഫായി സാറൊരു സാറൊരു വീട് കാണിച്ചോ അത് ശ്രദ്ധിച്ചു നോക്കൂട്ടോ ോ ഇവിടെ മുല്ലഫാണ് ഹാസൂബിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ മുവല്ലഫത്താണെന്ത് ഫായി ഇവിടെയോ കുട്ടി കളിക്കുന്നു ഇതിലെ ഫൈലാരൽവൽ ഇതിന്റെ ശ്രദ്ധിച്ചോ ലം വന്നിരിക്കുന്ന അടിച്ചോ ഓക്കേ അപ്പൊ അവസാനത്തക്ഷരത്തിന് ഫായിലിനെപ്പോഴും അവസാന അക്ഷരത്തിന് ലമ്മായിരിക്കും എന്ന് മനസ്സിലായി ഇനി നോക്കൂ അപ്പൊ ഇതില് എൽഅബു ആണെന്ത് ഫിയല് തഖ്ബു ആണെന്ത് ഫിയല് ഇവിടെ വലതാണ് ഫായിൽ മുവല്ലഫത്താണ് ഫായില് മനസ്സിലായോ ഇവിടെ നോക്കൂ ഇവിടെ സർവേറിനും കാണിച്ച ഇവിടെ വായിക്കാം കേട്ടോ നമുക്ക് എന്താ വായിച്ചു നോക്കാം അതില് ഫായിൽ ഫായിൽ ഐന ഫി ഇതില് ഫായി ഇതില് ജുംലയിലെ റാമി അല്ലെ ഫായി ചോദിച്ചാൽ ലമ്മ ഇവിടെ ദറസ ദറസ എന്നുള്ളതാണ് ഫിയൽ റാമിയാണ് ഫായിൽ നോക്കൂ ഇതിലെ ശരീബത്തിൽ മരീല ശരീപത്തിൽ മരീല രോഗി കുടിച്ചു അപ്പൊ ശരീബത്താണെന്ത് ഫിയല് അൽ മരീലത്തോ ഫായിൽ കേട്ടോ അപ്പൊ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഫിയൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയല്ലേ കുടിച്ചു ഇരുന്നു നിന്നു പോയി വന്നു എല്ലാം ഒരു പ്രവൃത്തിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഫിയെലും ഫയലും സെന്റൻസ് എന്ന് കണ്ടെത്തണം ഈ ഇതില് ഫെയില് ഫയലുകൾ സാറൊ പറഞ്ഞേ ഒന്ന് വന്നു ഏതാ വന്ന ഇതിലെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള് ഊറാബിൻ ഫയൽ സൈലബ് സൈലബിന്റെ ഫെയില് ഏതാണിതില് അല്ലേ അപ്പൊ ഈ റഅ നമ്മളെവിടെ എഴുതണം എവിടെ എഴുതണം ഇങ്ങോട്ട് വലിച്ചെഴുതണം റആ ഇങ്ങനെ വലിച്ച് ഇവിടെ എഴുതണം മനസ്സിലായോ ഇതില് പിന്നെ ഏതാ ഫും ഫയലും ഉള്ളത് റ അസലബ് എഴുതി വേറെ ഒന്ന് എഴുതാം അതാ എവിടെ ഇറക്കേണ്ടി വരണം ഫക്കർ ആലോചിച്ചു ആര് അസകലബ് അപ്പൊ ഇവിടെ ആലോചിച്ചു എന്നത് ഒരു പ്രവൃത്തിയാണ് അപ്പൊ ഇത് ഫൈലാണ് ഫെയിലാണ് അപ്പൊ ഫക്കറ എന്നുള്ളത് മക്കൾ ഇവിടെ വലിച്ചെഴുതണം സൈലബ് ഫായിൽ ആണ് അല്ലെ ഫായിൽ എന്ന് എങ്ങനെ മനസ്സിലായി അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഉളം വന്നിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മള് അസൈലബ് എന്നത് ഇവിടെ എഴുതണം മനസ്സിലായോ ഇനി വേറെ ഏതാണ് ഇവിടെ വേറെ ഒന്നും കൂട്ടിട്ട് മറ സേലബ് സൈലബ് കടന്നുപോയി അല്ലേ അപ്പൊ മറ മറ എന്നുള്ളത് എവിടേക്ക് വലിച്ചെഴുതണം ഇവിടെ ഫിയൽ ആയിട്ട് എഴുതണം ഇവിടെ എഴുതണം മനസ്സിലായോ അങ്ങനെയാണ് ഫയലും ഫയലും പഠിക്കുന്നത് ഇനി നമ്മൾ നമ്മള് കുറച്ച് ഫെയിലും ഫായലും വെച്ചിട്ട് കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ മക്കൾ കാണിച്ചു തരാം അത് വെച്ച് നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കണം നോക്കൂ നാമ ഉറങ്ങി ജലസത്ത് ഇരുന്നു അൽവലത് കുട്ടി കരഞ്ഞു നജീബ് നജീബ് ഒരു കുട്ടിയുടെ പേര് ഫവാസും ഒരു കുട്ടിയുടെ പേര് ബിന്ത് ബിന്ത് ബിന്തര ഒരു പെൺകുട്ടി ദഹബ പോയി സല സല ചോദിച്ചു കാക്ക അല്ലേ അപ്പൊ നമുക്ക് ഏതൊക്കെ ഏതൊക്കെ കൂട്ടി വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കാം ഒന്ന് പറഞ്ഞേ അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങൾ സെന്റൻസ് ശ്രദ്ധിച്ചെന്നറിയില്ല ആദ്യം നമ്മൾ എപ്പോഴും ഫെയിൽ വെക്കുക ആദ്യം നമ്മൾ ഫെയിൽ വെക്കുക ഇപ്പൊ ഇതെല്ലാം നാമ ഉറങ്ങി എന്ന് പറയാ നമുക്ക് നാമൽ നാമൽ വലതു എന്ന് പറയാം അല്ലെ അതുപോലെ വീണ്ടും പറയാ നാമ നാമ നജീബ് എന്ന് പറയാം അല്ലെ അല്ലെങ്കിൽ നാമ ഫവാസ് എന്ന് പറയാം ഏതും പറയാം മൂന്ന് സെന്റൻസായി അല്ലെ അതേസമയം ജലസത്ത് ഇരുന്നു പക്ഷെ ഇവിടത് ജലസത്ത് ഒരു ഗേളായതുകൊണ്ട് നമ്മൾ പെൺകുട്ടിയോടെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പൊ ഏത് പറയാ ജലസത്തിൽ ബിന്ത് ജലസത്തിൽ ബിന്ത് വലതിന്റെ കാര്യം നമ്മൾ എഴുതിക്ക എന്താ കരഞ്ഞു ആര് കരഞ്ഞു മനുഷ്യന്മാര് കരയണെങ്കിൽ നായിക്ക എന്ന് പറയില്ല കാക്ക കരഞ്ഞു തന്നെ പറയാ അപ്പൊ എന്താ പറയാ ഉറാബുൻ എന്ന് എഴുതണം സെന്റൻസ് ആയിപ്പോ നാലഞ്ച് സെന്റൻസ് ആയില്ലേ എന്താണ് ഇവിടെ ദഹബ ദഹബ പോയി ആര് പോയി എന്ത് നമ്മൾ എഴുതിയതല്ലോ അല്ലേ അല്ലെങ്കിൽ ദഹബ നജീബ് അല്ലെങ്കിൽ ദഹബ ഫവാസ് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലെ ഫേലുമായി ഫായിലുമായി അതുപോലെ നജീബ് ഫവാസ് കേട്ടോ അപ്പൊ എത്ര സെന്റൻസ് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഫേലും ഫായിലും ചേർത്ത് റെഡിയല്ലേ ഇൻഷാല്ല ഇനി സാറ് കുറച്ചും കൂടി നന്നാകാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞത് അവിടെ നിങ്ങൾ ഇതിൽ ഈ സെന്റൻസുകളിൽ ഫായിൽ കണ്ടെത്തണം അക്കലൽ വലതു മൗസൻ അക്കല കഴിച്ചു അൽ അൽവലസ് കുട്ടി കഴിച്ചു മൗസൻ എന്താണ് പഴം കഴിച്ചു ഇതിൽ ഫിയെൽ ആണ് ഫായിൽ അല്ല കണ്ടെത്തേണ്ടത് ഫൈൽ കണ്ടെത്തണം ഫെയിൽ കണ്ടോ ഉം ഫിയെൽ ആണ് കണ്ടെത്തേണ്ടത് ഫെയിലും കണ്ടെത്തണം നിങ്ങൾ ഫായിലും കൂടി പറഞ്ഞോളൂ അപ്പൊ അക്കല അല്ലെ തിന്നു എന്നുള്ളതാണ് ഫെല് അപ്പൊ ഈ അക്കല എന്നുള്ളത് ഇവിടെ കൊണ്ട് എഴുതണം മനസ്സിലായോ ലൈബൽ വലതു ബിൽ കുട്ടി പന്ത് കൊണ്ട് കളിച്ചു ലാബ കളിച്ചു അപ്പൊ ലൈബയാണിതില് ഫെൽ ഫയലോ അൽവലത്ത് ഇതില് ഫയലോ അൽവല കേട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാ സെന്റൻസിലെയും ഫെയിലും ഫയലും മക്കൾ കണ്ടെത്തി വയ്ക്കുക ഓക്കെ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുക തിനൊക്കെ അർത്ഥം പറഞ്ഞുതരാ സമിയർ സൗതൻ ഒരു മനുഷ്യൻ ശബ്ദം കേട്ടു മിനൽ ഖഫസ് കിളി കൂട്ടിൽ നിന്ന് പറന്നു തിൽമീദു ദർസഹു വിദ്യാർത്ഥി പാഠം എഴുതി എന്താണ് പൂച്ച ഉറങ്ങുന്നു യനാമു ഉറങ്ങുന്നു അൽ ഖത്തു അർ ഭൂമിയിൽ അല്ലെങ്കിൽ നിലത്ത് വിദ്യാർത്ഥി എന്നാണ് മേശയുടെ മുമ്പിൽ നിർന്നു കത്തബത്തിൽ ബിന്ദു ദർസഹ പെൺകുട്ടി പാഠം എഴുതി തുനഅലിഫുൽ ഉമ്മു അൽ ബൈ ഉമ്മ വീട് വൃത്തിയാക്കുന്നു അപ്പം ഇതില് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എല്ലാത്തിൻ്റെയും ആദ്യത്തെ വാക്കായിരിക്കും എന്ത് ഫെയിൽ അല്ലെ രണ്ടാമത് വരുന്ന വാക്കായിരിക്കും എന്ത് പലപ്പോഴും ഫയൽ ആയിട്ട് വരിക അപ്പോൾ അൽ ഉമ്മ ഇതൊക്കെ ഫയലാണ് ആദ്യത്തെ വാക്കെല്ലാം ഫയലാണ് ഓക്കെ ഇങ്ങനെ പരീക്ഷിക്കുക ഇങ്ങനെയൊക്കെയാന്ന് ഉണ്ടാവുക കേട്ടോ ഇൻഷാല് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ രണ്ട് യൂണിറ്റ് കഴിഞ്ഞു ഇൻഷാല് അടുത്ത ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ വരും ഇതിനോടൊപ്പം മക്കളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അറബിക് എജു വെബ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ക്വിസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പങ്കെടുക്കുക സമ്മാനമൊക്കെ നേടുക ഓക്കെ അസളാലേക്കും വരഹമുള്ളി വർക്ക്